വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. അസിംപ്റ്റോട്ടുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി, നമ്മളൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ഡിഗ്രി എൻ എടുക്കുകയാണെങ്കിൽ അതിന് അറ്റ്മോസ്റ്റ് എൻ അസിംപ്റ്റോട്ട്സേ ഉണ്ടാകൂ എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം കണ്ടെത്തിയ എക്സ്പ്രഷൻ. ഇവിടെയും നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടിയാണ്, അസിംപ്റ്റോട്ടുമായി ബന്ധപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് അസിംപ്റ്റോട്ട് കണ്ടെത്താനുള്ള ഒരു പുതിയ മെത്തേഡും നമുക്ക് ഈ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദ റിസൾട്ട് ഈസ് ദി അസിംപ്റ്റോട്ട് ഓഫ് അൻ ആൾജിബ്രൈക്കർ ആർ പാരലൽ ടു ദ ലൈൻസ് ഒബ്റ്റെയിൻഡ് ബൈ ഇക്വേറ്റിംഗ് ടു ദ സീറോ ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഹയ്യസ്റ്റ് ഡിഗ്രി ടേംസ് ഇൻ ഇറ്റ്സ് ഇക്വേഷൻ. ഈ എക്സ്പ്രഷൻ പറയുന്നത് ഒരു കർവിൻ്റെ, ഒരു ആൾജിബ്രൈക് കർവിൻ്റെ അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ആൾജിബ്രൈക് കർവിൻ്റെ ലീഡിംഗ് ടേം ഈക്വൽ ടു സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്തി, ആ ഫാക്ടേഴ്സ് ഈക്വൽ ടു സീറോ എന്ന് കണ്ടെത്തിയാൽ ആ ഈക്വൽ ടു സീറോ എന്ന് കിട്ടുന്ന എല്ലാ എക്സ്പ്രഷൻസും അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിരിക്കും. സോ ദ എക്സ്പ്രഷൻ ഈസ് നമ്മൾക്ക് ഒരു ആൾജിബ്രൈക് കർവ് തന്നിട്ടുണ്ട്, ആ കർവിൻ്റെ അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കണ്ടെത്താനായിട്ട് ഈ ആൾജിബ്രൈക് കർവിൻ്റെ ലീഡിംഗ് ടേംസിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, ആ ഫാക്ടേഴ്സ് ഈക്വൽ ടു സീറോ എന്ന രീതിയിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കിട്ടും എന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത്, സോ നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന രീതിയിൽ നമുക്ക് വരുന്നത് നമ്മുടെ എക്സ്പ്രഷൻസ് യൂഷ്വലി യു എൻ പ്ലസ് യു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് യു നോട്ട് ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഓ ഇതിൽ നിന്ന് ഇതിൻ്റെ ലീഡിംഗ് ടേം അതായത് യു എൻ ഇൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ഫാക്ടേഴ്സ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുക, സീറോ എന്ന് കിട്ടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ലൈൻസ് വിച്ച് ആർ പാരലൽ ടു അസിംപ്റ്റോട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് യു എന്നിനെ നമുക്ക് എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഫൈ ഓഫ് വൈ ബൈ എക്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് വൈ ബൈ എക്സിൻ്റെ ഫാക്ടേഴ്സായി, കാരണം എക്സ് റൈസ് ടു എൻ്റെ ഒരേ ഒരു ഫാക്ടർ എക്സ് എന്ന് മാത്രമാണ്. സോ വിച്ച് മീൻസ് ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ എന്തിൻ്റെ ഫാക്ടേഴ്സ്, ഫൈ ഓഫ് ഫൈവ് ബൈ എക്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, ആ ഫാക്ടേഴ്സ് ഈക്വൽ ടു സീറോ എന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ലൈൻസ്, ടു ലൈൻസ് ആർ സെറ്റ് ടു ബി പാരലൽ ഇഫ് ദ സ്ലോപ്സ് ആർ സെയിം. രണ്ട് ലൈൻസ് പാരലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ഈ പോളിനോമിയലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫാക്ടേഴ്സ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം നിങ്ങൾക്കറിയില്ലെങ്കിൽ. സോ എ പോളിനോമിയൽ എ എൻ എക്സ് റൈസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെ പോളിനോമിൽ എടുക്കുകയാണെങ്കിൽ ഈ പോളിനോമിൻ്റെ ഒരു റൂട്ടാണ് എം എൺ. എന്ന് വെച്ചാൽ എക്സിൻ്റെ സ്ഥാനത്ത് എം എൺ എന്ന് കൊടുക്കുമ്പോൾ ഇത് ഈക്വൽ ടു സീറോ ആവും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഒരു റൂട്ടാണ് എം എൺ എങ്കിൽ ഇതിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് എം എൺ. ഓക്കെ, സോ ഇത് എക്സിലുള്ളൊരു പോളിനോമിൽ ആയതുകൊണ്ടാണ് എം എൺ റൂട്ടാണെങ്കിൽ ഫാക്ടർ എന്താണ്, എക്സ് മൈനസ് എം എൺ. തിരിച്ചും ശരിയാണ്, എക്സ് മൈനസ് എം എൺ ഫാക്ടർ ആണെങ്കിൽ എം എൺ റൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫാക്ടർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി എം എൺ റൂട്ടാണെന്ന് തെളിയിച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് ഇനിയും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക്
ഒരു അസിം നമ്മുടെ ഓൾജിബ്രിക് കർവ് എടുക്കുക, ആ കർവിൻ്റെ അസിംപ്റ്റോട്ടുമായിട്ട് പാരലലായിട്ടുള്ള എല്ലാ ലൈൻസും യു എന്നിൻ്റെ ഫാക്ടേഴ്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, കൺസിഡർ എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു the asymptote with slope m1. m1 slope ആയിട്ടുള്ള ഒരു ലൈനുമായിട്ട് പാരലൽ ആണെന്ന് നമ്മുടെ പാരലൽ ആയിട്ടുള്ള ലൈൻ കൺസിഡർ ചെയ്യുന്നു. സോ സച്ച് എ ലൈൻ ഷുഡ് ബി ഈക്വൽ ടു y മൈനസ് എം വൺ എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഇതായിരിക്കും അതിൻ്റെ ലൈൻ. ഓക്കെ, സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് y minus m1x is a factor of un എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി യു എൻ ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞ x റൈസ് ടു n ഇൻറ്റു ഫൈ ഓഫ് y ബൈ x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ യു എൻ്റെ ഫാക്ടർ ആകുകയെന്ന് വെച്ചാൽ എന്തിൻ്റെ ഫാക്ടർ ആകുക, ഫൈ ഓഫ് y ബൈ എക്സിൻ്റെ ഫാക്ടർ ആകുക. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് എന്താണ് y മൈനസ് എം വൺ എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് ഫൈ ഓഫ് y ബൈ എക്സ്. ഫൈ ഓഫ് y ബൈ എക്സിൻ്റെ ഫാക്ടറാണ് y മൈനസ് എം വൺ എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് y ബൈ എക്സിലുള്ളൊരു പോളിനോമിയലാണ്. ഓക്കെ, ഇവിടുത്തെ ഫാക്ടർ ടേം എന്ന് പറയുന്നത് വൈ ബൈ എക്സിലുള്ളൊരു ടേമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു പോളിനോമിയലിൻ്റെ ഒരു അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇക്വേറ്റിംഗ് ദ റൂട്ട്സ്. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദാൻ അസിംപ്റ്റോട്ട് സ്ലോപ്പ് ഓഫ് ആൻ അസിംപ്റ്റോട്ട് ടോട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ എന്താണ് equating finding the roots of in the phi of y by x equal to 0. നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് ഫൈ ഓഫ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹിയർ സ്ലോപ്പ് ഈസ് എം വൺ. ഓക്കെ, സ്ലോപ്പ് എം വൺ ആണെങ്കിൽ എം വൺ എന്നുള്ളത് ഇതിൻ്റെ റൂട്ട്സാണ്. സോ എം വൺ ഇസ് എ റൂട്ട് ഓഫ് ഫൈ ഓഫ് വൈ ബൈ എക്സ് വിച്ച് ഇംപ്ലൈസ് ഫൈ ഓഫ് എം വൺ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇപ്പോൾ എം വൺ ഒരു റൂട്ടാണ്. ഇനി എം വൺ റൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആണ്. സോ വൈ ബൈ എക്സ് മൈനസ് എം വൺ ഇത് വൈ ബൈ എക്സിലുള്ളൊരു പോളിനോമിയലാണ്, അതുകൊണ്ടാണ് വൈ ബൈ എക്സ് മൈനസ് എം വൺ ഈസ് എ ഫാക്ടർ. ഇനി വൈ ബൈ എക്സ് മൈനസ് എം വണ്ണിനെ വൈ ബൈ എക്സ് മൈനസ് എം വൺ ഈസ് ഈക്വൽ ടു റൈറ്റിംഗ് വൈ മൈനസ് എം വൺ എക്സ്. ഓക്കെ, സോ വൈ മൈനസ് എം വൺ എക്സ് ഈസ് എ ഫാക്ടർ. ഇതായി നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഫാക്ടർ ഓഫ് എന്താണ് ഫൈ ഓഫ് വൈ ബൈ എക്സ് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അതായത് വൈ മൈനസ് എം വൺ എക്സ് ഒരു ഫാക്ടർ ഓഫ് ഫൈ ഓഫ് വൈ ബൈ എക്സ് ആണ്. ഫൈ ഓഫ് വൈ ബൈ എക്സിൻ്റെ അകത്ത് വൈ മൈനസ് എം വൺ എക്സ് ഉണ്ട്, വിച്ച് മീൻസ് എന്താണ് ഇറ്റ്സ് എ ഫാക്ടർ ഓഫ് അതായത് വൈ മൈനസ് എം വൺ എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് യു എൻ. കാരണം യു എൻ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഫൈ ഓഫ് വൈ ബൈ എക്സ് ആണ്. ഇത് ഫൈ ഓഫ് വൈ ബൈ എക്സിൻ്റെ ഒരു ഫാക്ടറാണെങ്കിൽ അതുമായിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ഒരു ഫാക്ടറാണ്. സോ യു എൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് കിട്ടി ഒരു അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് എടുക്കുകയാണെങ്കിൽ ആ ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ വൈ മൈനസ് എം വൺ എക്സ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ എന്തിൻ്റെ യു എൻ്റെ ഒരു ഫാക്ടറാണെന്ന് നമുക്ക് കിട്ടി. ഇനി തിരിച്ച് യു എൻ്റെ ഫാക്ടറായിട്ട് ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ കേസിൽ നമുക്ക് എന്താണ് അത് ആ എക്സ്പ്രഷൻ ഈക്വൽ ടു സീറോ എന്നുള്ള ലൈന് അസിംപ്റ്റോട്ടുമായിട്ട് പാരലൽ ആണെന്ന് നമുക്ക്
പ്രൂവ് ചെയ്യണം. അത് എളുപ്പമാണ്. ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ മതി, റിവേഴ്സ് പ്രോസസ് പ്രൊസീഡ് ചെയ്താൽ മതി. ആദ്യമായിട്ട് യു എൻ എടുക്കുക. യു എൻ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഫൈവ് ഓഫ് വൈ ബൈ എക്സ്. ഓക്കെ, അപ്പോൾ യു എൻ്റെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഫൈവ് ഓഫ് വൈ ബൈ എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ കോൺവേഴ്സ്ലി നമുക്ക് സോ കൺസിഡർ എ ഫാക്ടർ ഓഫ് യു എൻ. യു എൻ എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഫൈവ് ഓഫ് വൈ ബൈ എക്സ്. അപ്പോൾ യു എൻ്റെ ഫാക്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സേ ദാറ്റ് എ ഫാക്ടർ ഓഫ് ഫൈവ് ഓഫ് വൈ ബൈ എക്സ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഫാക്ടറിൻ്റെ ഫോർമാറ്റ് വൈ ബൈ എക്സ് മൈനസ് സം എം വൺ എന്നുള്ളതാണ് അതിൻ്റെ ഫോർമാറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു സേയിങ് ദാറ്റ് വൈ മൈനസ് എം വൺ എക്സ് എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, സോ ഇതിനെ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ എന്ത് കിട്ടണം? നമുക്ക് അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കിട്ടണം. ഓക്കെ, സോ വൈ ബൈ എക്സ് മൈനസ് എം വൺ ഫാക്ടർ ആണെങ്കിൽ എം വൺ ഇസ് എ റൂട്ട് റൂട്ട് ഓഫ് ഫൈവ് ഓഫ് ഫൈവ് ബൈ എക്സ്. ഇനി എം വൺ റൂട്ട് ആണെങ്കിൽ എം വൺ എന്താണ്? അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പ് ആണ്. സോ വിച്ച് മീൻസ് എം വൺ ഇസ് എ സ്ലോപ്പ് ഓഫ് ദി അസിംപ്റ്റോട്ട്. ഓക്കെ, എം വൺ സ്ലോ അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് വൈ ബൈ എക്സ് മൈനസ് എം വൺ ഫാക്ടർ ആണ്. വൈ ബൈ എക്സ് മൈനസ് എം വൺ എക്സിനെ ഇങ്ങനെ എഴുതാം, വൈ മൈനസ് എം വൺ എക്സ് എന്ന് എഴുതാം. സോ ഇതിനെ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ എന്താണ്? സോ വിച്ച് മീൻസ് ദാറ്റ് വൈ മൈനസ് എം വൺ എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന ലൈൻ ഈസ് പാരലൽ ടു ദ അസിംപ്റ്റോട്ട്. കാരണം ഈ ലൈൻ്റെ സ്ലോപ്പ് എം വൺ ആണ്. ഓക്കെ, നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പും എം വൺ ആണ്. രണ്ട് ലൈൻ്റെ സ്ലോപ്പ് സെയിം ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ലൈൻസ് എന്താണ്? പാരലൽ ആണെന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഒരു ഫാക്ടർ എടുത്താൽ, ആ ഫാക്ടർ ഈക്വൽ ടു സീറോ എന്നുള്ള ലൈൻ കൺസിഡർ ചെയ്താൽ ആ ലൈന് ആക്ച്വലി അസിംപ്റ്റോട്ടുമായിട്ട് പാരലൽ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ തിരിച്ചും എന്താണ്, നമുക്ക് ഒരു അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കിട്ടാൻ വേണ്ടി ലീഡിങ് ടേമിൻ്റെ ഫാക്ടേഴ്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ മതി. ഇനി ലീഡിങ് ടേമിൻ്റെ ഫാക്ടേഴ്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ ആ ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ലൈൻസ് എപ്പോഴും അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിരിക്കും. ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യൂസ് ചെയ്ത ആർഗ്യുമെൻ്റ് അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ആണ്. രണ്ട് ലൈൻസ് പാരലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കണം എന്നുള്ള ആർഗ്യുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പാരലൽ അസിംപ്റ്റോട്ട്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത കേസാണ്. നമ്മൾ ഈ സെക്ഷനിൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതിൻ്റെ ലീഡിങ് ടേമിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അത് ഈക്വൽ ടു സീറോ എന്ന് എടുത്താൽ അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കിട്ടും, അതിൽ നിന്ന് സ്ലോപ്പും കിട്ടും. ഓക്കെ, സോ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വേറെ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക്. ഇനി അതുമായി ബന്ധപ്പെട്ട പാരലൽ അസിംപ്റ്റോട്ട്സിൻ്റെ കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് പാരലൽ അസിംപ്റ്റോട്ട്സ് ഓക്കെ, സോ പാരലൽ അസിംപ്റ്റോട്ട്സ് ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ പ്രീവിയസ് കേസ് അനുസരിച്ചിട്ട് ഫൈ എൻ എം ഷുഡ് ബി ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഫൈ എൻ ഡാഷ് ഓഫ് എം ഷുഡ് ബി ഈക്വൽ ടു സീറോ ആയിരിക്കണം. നമ്മളൊരു എക്സെപ്ഷണൽ കേസ് കൂടെ കൺസിഡർ ചെയ്യുന്നു, ഫൈ എൻ മൈനസ് വൺ എം ഈക്വൽ ടു സീറോ, ഇങ്ങനെയും കൂടെ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഫൈ എൻ എം ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അത് അതിൻ്റെ ഒരു റൂട്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റൂട്ട്സ് ആണ് എം. ഫൈ എൻ എമ്മിൻ്റെ റൂട്ടാണ് എം വൺ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇനി എം വൺ റൂട്ട് ആണെങ്കിൽ ക്ലിയർലി നമുക്കറിയാം വൈ ബൈ എക്സ് മൈനസ് എം വൺ ഫാക്ടറാണ്. ഓക്കെ,
അത് ഞാൻ നമുക്ക് അതായത് y മൈനസ് എം വൺ എക്സ് ഫാക്ടറാണ്. ഓക്കെ, സോ ഇനിയും ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ റൂട്ടാണ് എം വൺ, കാരണം ഫൈ എൻ ഓഫ് എം ആൻഡ് ഫൈ എൻ ഡാഷ് ഓഫ് എം ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് തീർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും റൂട്ടാണ്. സോ എം വൺ ഇസ് എ റൂട്ട് ഓഫ് എന്താണ് ഫൈ എൻ ഡാഷ് ഓഫ് എം ആസ് വെൽ. ഓക്കെ, ഇനി നമുക്കൊരു റിസൾട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ്റെയും അല്ലെങ്കിൽ ഒരു പോളിനോമിയലിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും റൂട്ടാണ് എ എങ്കിൽ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അതായത് എ ഇതിൻ്റെ രണ്ട് പ്രാവശ്യം റൂട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊരു ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ആ പോളിനോമിയലിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും റൂട്ടാണ് എ എങ്കിൽ എക്സ്, ഇപ്പോൾ എ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണ്, എക്സ് മൈനസ് എ അതിൻ്റെ ഫാക്ടറാണ്. പക്ഷേ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഫാക്ടർ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം റൂട്ടായിരിക്കണം. അത് ഇപ്പോൾ രണ്ട് പ്രാവശ്യം എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണെന്ന് പറയാൻ വേണ്ടി ഈ എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും റൂട്ട്സ് ആണെന്ന് പറഞ്ഞാൽ മതി. ദിസ് ഈസ് എ റിസൾട്ട്. ഓക്കെ, സോ എം വണ് ഫൈ എന്നിൻ്റെയും ഫൈ എൻ ഡാഷ് എമ്മിൻ്റെയും റൂട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സോ വൈ മൈനസ് എം വൺ എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് ഫൈ എൻ ഡാഷ് ഓഫ് എം ആൻഡ് ഇതിൽ നിന്ന് വിച്ച് മീൻസ് എം വൺ ഡബിൾ ട്രൂട്ട് ആണ്. സോ എം വൺ ഇസ് എ ഡബിൾ ട്രൂട്ട്. ഡബിൾ ട്രൂട്ട് എന്ന് വെച്ചാൽ ഓട്ട് റിപ്പീറ്റ് ചെയ്യുക, ഫൈ എൻ ഓഫ് എം വിച്ച് ഇംപ്ലൈസ് എന്താണ് രണ്ട് പ്രാവശ്യം വരി റിസൾട്ട് വെച്ച് വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ is a factor of what phi n of m. okay, so m1 ennullathu phi n m indeyum phi n dash of m indeyum root aanengil y minus m1 x the whole square ennu parayunnathu phi n m inde factor aanu. idu nammal elementary algebra ide oru simple property aanu. okay, so idil namukku engane asymptotes umayittu bendappetta expression ilekku etta. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ ഇനിയും എം വൺ എന്നുള്ളത് ഇവിടുത്തെ അസംഷൻ വെച്ചിട്ട് ഫൈ എൻ ഓഫ് എം ഈസ് ഈക്വൽ ടു സീറോ എന്നാണ്. സോ എം വൺ ഇസ് എ റൂട്ട് ഓഫ് വെച്ചിട്ട് എം വൺ ഇസ് എ റൂട്ട് ഓഫ് ഫൈ എൻ മൈനസ് വൺ എം ഈസ് ഈക്വൽ ടു സീറോ, വിച്ച് മീൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടർ ഈസ് വൈ മൈനസ് എം വൺ എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് ഫൈ എൻ മൈനസ് വൺ എം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ ഫൈ എൻ എമ്മിൻ്റെ ഫാക്ടറാണ്, അതുപോലെ വൈ മൈനസ് എം വൺ എക്സ് എന്നിൻ്റെ ഫാക്ടറാണ് ഫൈ എൻ മൈനസ് വണ്ണിൻ്റെ ഫാക്ടറാണ്. അപ്പം ഇതിൻ്റെ വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ ഫൈ എൻ എമ്മിൻ്റെയും വൈ മൈനസ് എം വൺ എക്സ് ഫൈ എൻ എം എൻ മൈനസ് വൺ എമ്മിൻ്റെ ഫാക്ടറാണെങ്കിൽ ആ കേസിൽ പാരലൽ അസിംപ്റ്റോട്സ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പാരലൽ അസിംപ്റ്റോട്സ് കണ്ടെത്താൻ വേണ്ടി വൈ മൈനസ് എം വൺ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലൽ അസിംപ്റ്റോട്സ് ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ ഫൈ എൻ എമ്മിൻ്റെ ഫാക്ടറാണ് വൈ മൈനസ് എം വൺ എക്സ് ഫൈ എൻ മൈനസ് വൺ എമ്മിൻ്റെയും ഫാക്ടറാണെങ്കിൽ ആ കേസിൽ പാരലൽ അസിംപ്റ്റോട്സ് ഉണ്ടാകും. ഇനി നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തു നോ അസിംപ്റ്റോട്സ് എന്നുള്ളൊരു കേസ്. നോ അസിംപ്റ്റോട്സിൻ്റെ കേസിൽ നമ്മൾ ഫൈ എൻ എം ഈസ് ഈക്വൽ ടു സീറോ ആയിരുന്നു, ഫൈ എൻ മൈനസ് എം നോട്ട് ഈക്വൽ ടു സീറോ ആയിരുന്നു, ആൻഡ് ഫൈ എൻ ഡാഷ് ഓഫ് എം ഈക്വൽ ടു സീറോ ആയിരുന്നു. ഇങ്ങനെയുള്ള കേസിലാണ് നോ അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞത്. സോ ഈ രണ്ട് കേസിൽ നമുക്ക് പറയാൻ പറ്റും വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് എ ഫാക്ടർ ഓഫ് ഫൈ എൻ എം ഈക്വൽ ടു സീറോ. ഓക്കെ, അതുപോലെ ഇനി ഫൈ എൻ മൈനസ് വൺ എം നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈ മൈനസ് എം വൺ, അതായത് എം വൺ ഇതിൻ്റെ റൂട്ടല്ല, വിച്ച് മീൻസ് എന്താണ് വൈ മൈനസ് എം വൺ എക്സ് ഇതിൻ്റെ ഫാക്ടറല്ല. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസ് വെച്ച് പറയാൻ പറ്റും വൈ മൈനസ് എം വൺ എക്സ്
is not a factor of phi n minus 1 n. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ്? നോ അസിംപ്റ്റോട്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതായത് നമുക്ക് പാരലൽ അസിംപ്റ്റോട്ട്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വൈ മൈനസ് എം വൺ എക്സിന് പാരലായിട്ട് രണ്ട് അസിംപ്റ്റോട്ട്സ് ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഫൈ എൻ എമ്മിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കണം വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ. വൈ മൈനസ് എം വൺ എക്സ് എന്ന് പറയുന്നത് ഫൈ എൻ മൈനസ് എമ്മിൻ്റെയും ഫാക്ടർ ആയിരിക്കണം. ഇനിയും അഥവാ വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ ഫൈ എൻ എമ്മിൻ്റെ ഫാക്ടറാണ്. ഇനിയും വൈ മൈനസ് എം വൺ എക്സ് ഫൈ എൻ മൈനസ് വണ്ണിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ കേസിൽ ഒരു അസിംപ്റ്റോട്ടും ഇല്ല എന്ന് പറയാം. സോ ഇതാണ് പാരലൽ അസിംപ്റ്റോട്ട്സിൻ്റെ കേസും അല്ലാതെ നോ അസിംപ്റ്റോട്ട്സിൻ്റെ കേസും നമ്മൾ ഈ ഫാക്ടേഴ്സ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞത് നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഫാക്ടേഴ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അസിംപ്റ്റോട്ട്സും കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത് നമ്മൾ യു എൻ എന്ന് പറയുന്ന ലീഡിംഗ് ടേം എടുക്കുന്നു, ആ ലീഡിംഗ് ടേമിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു. ആ ഫാക്ടേഴ്സ് ഈക്വൽ ടു സീറോ, അതായത് വൈ മൈനസ് എം വൺ എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന രീതിയിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അസിംപ്റ്റോട്ടുമായിട്ട് പാരലായിട്ടുള്ള ലൈൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് അസിംപ്റ്റോട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അവിടെയും നമുക്ക് പാരലൽ അസിംപ്റ്റോട്ട്സിൻ്റെ കേസുണ്ട്. ഇനി ആ ഫാക്ടേഴ്സിൻ്റെ കേസിൽ വെച്ച് പാരലൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കർവിന് പാരലൽ അസിംപ്റ്റോട്ട് ഉണ്ടാകണമെങ്കിൽ വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വൈ മൈനസ് എം വൺ എക്സ് ഫൈ എൻ മൈനസ് വൺ എക്സ് എമ്മിനെയും ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ ഇനി അതിന് നോ അസിംപ്റ്റോട്ട് എന്ന് പറയണമെങ്കിൽ വൈ മൈനസ് എം വൺ എക്സ് ദ ഹോൾ സ്ക്വയർ ഫൈ എൻ എമ്മിനെ ഡിവൈഡ് ചെയ്യണം ആൻഡ് വൈ മൈനസ് എം വൺ എക്സ് ഫൈ എൻ മൈനസ് വൺ എമ്മിനെ ഡിവൈഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ ആകരുത്. ആ കേസിൽ നോ അസിംപ്റ്റോട്ട് എന്നുള്ളതാണ് നമ്മളുടെ കേസ്. അപ്പോൾ ഇത് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ അസിംപ്റ്റോട്ട്സ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അങ്ങനെ അത് ആ മെത്തേഡാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഈ മെത്തേഡിൻ്റെ യൂസ് എന്താണ്? ഈ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്തിനാണ് നമ്മളിങ്ങനെ ഒരു മെത്തേഡ് പറയുന്നത് എന്നുള്ളതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമായിരിക്കും നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.